ആരാകും കാതോലിക്ക? വൈദികൻ ഒന്നിന് 25,000 മുതൽ 2,00,000 വരെ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒക്ടോബർ 14 മലങ്കര സഭാവിശ്വാസികൾ ആകാംക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. ഇനി വെറും 35 ദിനങ്ങൾ മാത്രം. ആരാകും കാതോലിക്ക? കഴിഞ്ഞ കാതോലിക്ക തിരഞ്ഞെടുപ്പ് മുതലേ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവറിയോസ് മെത്രാപ്പൊലിത്ത മുതൽ മാനസിക പ്രശ്നത്തിന് ചികിത്സയിലിരിക്കുന്ന പിതാവ് വരെ മത്സര രംഗത്തുണ്ടെന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, എല്ലാ മെത്രാപ്പൊലിത്തന്മാർക്കും ഇത്തവണ അരക്കൈ നോക്കിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എന്നതാണ്. കഴിഞ്ഞ കാതോലിക്ക തെരഞ്ഞെടുപ്പിൽ പട്ടത്തുത്തലിൽ സീനിയറായ, നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ടായിരുന്ന കൽക്കട്ട ഭദ്രാസനാധിപനായിരുന്ന തേവോദോസ്യോസ് തിരുമേനി കാതോലിക്കയാകും എന്നതായിരുന്നു പ്രതീക്ഷ. എന്നാൽ അവസാന നിമിഷം ദുബായ് തമ്പിയുടെ പണത്തിന്റെ കനത്തിൽ കാര്യങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. കാസയിൽ കുലുക്കിക്കുത്ത് നടത്തി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ സംഭവിച്ചു. പിന്നീട് കഴിഞ്ഞ 12 വർഷങ്ങൾ എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ബാബ രോഗാതുരനായപ്പോൾ പോലും സഭയ്ക്കൊരു നിയുക്തനെ വാഴിച്ചില്ല. ഇന്ന് സഭ നാഥനില്ലാത്ത അവസ്ഥയിൽ അല്ല, എല്ലാവരും നാഥന്മാരായ അവസ്ഥയിലെത്തി. ദൈനംദിന ഭരണം നടത്തുവാൻ ഏച്ചുകെട്ടിയ സമിതികൾ, തീവെട്ടികളും കാട്ടുകള്ളന്മാരും സന്തോഷത്തിൽ. കാരണം ഇനി എന്ത് കാണിച്ചാലും ആർക്കും ഒന്നും പേടിക്കാൻ സാധിക്കത്തില്ല. കാരണം ആർക്കും ഒരു നടപടിയെടുക്കാൻ സാധിക്കത്തില്ല. നിയമിക്കാനും സാധിക്കില്ല, മാറ്റാനും സാധിക്കില്ല. അത് ഭരണഘടനാ വിരുദ്ധമാകും പോലും. കാവൽ മന്ത്രിസഭ പോലെ കാവൽ മെത്രാൻമാർ സഭയ്ക്കല്ല, തമ്മിൽ തമ്മിൽ വെട്ടിക്കൊണ്ടുപോകാതിരിക്കാൻ. സഭയെ ആര് നയിക്കണമെന്ന കാര്യത്തിൽ ഇനി വിശ്വാസികൾക്ക് യാതൊരു റോളുമില്ല. സഭയെ മുച്ചൂടും വിഴുങ്ങുവാൻ നിൽക്കുന്ന മെത്രാനെ പറിച്ചെറിയണമെന്ന് വിശ്വാസികൾക്ക് തോന്നിയാലും സാധിക്കില്ല എന്നാണ് ഈ മെത്രാന്റെ PR നടത്തുന്ന ഒരു കത്തനാർ പറയുന്നത്. കാരണം ഇനിയുള്ള കാര്യങ്ങൾ കത്തനാർമാരുടെ കയ്യിലാണെന്ന് ചുരുക്കം. അവർ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞത്രേ. അങ്ങനെ വരുമ്പോൾ ജയിക്കാൻ സാധ്യത 100% ശേവറി സിനിമേനി തന്നെയാണ്. പക്ഷെ അത്ര 4,000 പേരെയൊക്കെ സ്വാധീനിക്കാനുള്ള ഒരു ഇതുണ്ടോ പുള്ളിക്ക്? ശേവറി സിനിമേനിക്ക് സ്വാധീനിക്കാൻ തന്നെ ശേവറി സിനിമേനി സെമിനാരി അധ്യാപകനായിരുന്നു. എന്റെ ഉൾപ്പെടെ ഇപ്പോഴും പുള്ളി അവിടെ സെമിനാരി പഠിപ്പിക്കുന്നു. കാരണം മെത്രാന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന അച്ഛന്മാർക്കാണ്. പിന്നെ അതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അച്ഛന്മാർ ഒരുമിച്ചാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ജനവും അച്ഛനും ഒരുമിച്ചാണ്. അതുമല്ല, ജനം സ്വാഭാവികമായിട്ട് അച്ഛന്മാരെ ചോദിക്കുക, അച്ഛൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പൊ ആ അച്ഛന്മാർ പറഞ്ഞു കൊടുക്കും ഇങ്ങാരെ എന്നാരെ നല്ലത്. രണ്ട് സാധ്യതയാണ് സുന്നമതത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അത് നടന്നേ പറ്റൂ. ഒന്ന്, അവിടെ നറുക്കെടുക്കുക, ലോട്ടിടുക, അല്ല എങ്കിൽ വോട്ടിംഗ് ഉണ്ടാകുക. ഈ വോട്ടിംഗിലൂടെ ഒരാളെ പിന്നെ അംഗീകരിക്കുക, അയാളെ അസോസിയേഷനിലേക്ക് നിർത്തുക. മറ്റൊരാളില്ലാത്തിടത്തോളം കാലം സ്ഥാനാർത്ഥിക്കാതെ ഏകപക്ഷീയമായിട്ട് എല്ലാവരും അംഗീകരിക്കുക, കൈയടിക്കും. അതല്ല, പുറത്തേക്ക് മത്സരം വിടുകയാണെങ്കിൽ പിന്നെ വോട്ടിങ്ങിലേക്ക് വരും. അത് വരും, അത് സഭയ്ക്ക് ദോഷം വരുന്ന രീതിയിലാകും. രണ്ട് ചേരി ഉണ്ടാകാൻ സാധ്യതയില്ല. ഞാനുള്ളത് തുറന്നു പറയാം, എനിക്കെന്തോ ഇമാരി അങ്ങനെ പേടിയുണ്ട്. പെണ്ണിനകത്ത് പെണ്ണുകുടിയന്മാരായ കുറച്ച് മെത്രാന്മാരെ സപ്പോർട്ട് ചെയ്തതിന്റെ പ്രതിഫലം ഉപകാര സ്മരണ കുറച്ച് മെത്രാന്മാർക്കുണ്ട് എന്നുള്ള വസ്തുതയാണ്. അവനറിയാം സഭ എന്താണെന്ന്. അതൊന്നും പഠിപ്പിക്കണ്ട. അവ യൂസ്ലെസ്മാർ അൺകോൺഷ്യസ്മാർ ഉണ്ട് പറഞ്ഞു നടക്കണ മെത്രാന്മാരെ കുറിച്ച്. അത് കൃത്യമായിട്ട്, അതുകൊണ്ട് അതൊന്നും അവനെ പേടിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും കൃത്യമായിട്ട് അതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ മേൽപ്പെട്ടക്കാരെന്ന് പറഞ്ഞു, പിന്നെ പേരുകളെ ഉള്ളു അവൻ അറിയാൻ വയ്യാത്ത. അത് കൃത്യമായിട്ടാണ് അത് പറഞ്ഞു. നമ്മൾ അതൊക്കെ ഉദ്ദേശിക്കുന്നുള്ളു. പിന്നെ ഞാനെന്നുള്ളത് പുറത്ത് വരുമെന്നുള്ളത് എനിക്കറിയാം, അവർക്ക് അറിയുകയും ചെയ്യാം. മലയാള സഭയിലെ ഒട്ടുമുക്കാൽ പേർക്കും അറിയാം മീ ന്യൂസ് എന്റേതാണെന്നുള്ളത്. സഭയുടെ ഞാൻ ഇറക്കം എന്നുള്ളതും അറിയാം. അങ്ങനെ പേടിയോ ഭയമോ ഉണ്ടായിട്ടോ അല്ല എനിക്ക്, അതറിയാമല്ലോ. നമുക്ക് അങ്ങനെ പേടിയൊന്നും എനിക്കില്ല. എന്നാലും ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അത് സേവറിയസ് തിരുമേനിയെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഒരു മൂവ് ആയി ഇന്റർപ്രിട്ടേഷൻ വരത്തില്ലേ? അതാ ഞാൻ പറഞ്ഞേ, ഞാനത് ചോദിക്കുന്നില്ല. ചോദ്യം മനസ്സിലായി, ഞാനത് മനസ്സിലാക്കുന്നില്ലേ പറഞ്ഞത്. സേവറി സിനിമയെ പൊതിയേണ്ട ഒരു കാര്യമില്ല. സേവറി സിനിമ പ്രൊജക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. മറ്റൊരാളെ നമുക്ക് ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അതുമല്ല, സേവറി വടക്കുള്ള ഒരു മെത്രാപ്പോലിത്ത അല്ലെങ്കിൽ പണ്ട് സുന്ദരദോസിന് സെക്രട്ടറി ആയിരുന്ന ആളെന്ന് പറയേണ്ട കാര്യമില്ല. പലതും നമുക്ക് ഹിന്ദി കൊടുക്കുക, ഹിന്ദി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴുള്ള യോഗ്യത ഉള്ളത് ഒരാളെ ഉള്ളൂ, അത് ഞാനാണ് എന്ന് പറഞ്ഞ് നമുക്കെന്താ തെറ്റ്? അത് അദ്ദേഹം വരണം. നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ജനങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റുള്ളതെല്ലാം അടിക്കും. ഇവിടെ ഒതുങ്ങുന്നില്ലയോ എങ്കിലും അതുമല്ല, അങ്ങനെ ജനങ്ങളിലേക്ക് വരാൻ സാധ്യത വളരെ വളരെ കുറവാണ്. ഞാൻ ഉദ്ദേശിക്കുന്നതായ ഫലം അത് കണ്ടു, ഉദ്ദേശിച്ചതായ ഫലം. ഇനി പല ഗ്രൂപ്പുകളിലെ ചർച്ചയും ഇതുമായി പലരെയും പുറത്താക്കൽ നടക്കുന്നുണ്ട്. ഞാൻ അറിയുന്നതൊക്കെ ഈ പോസ്റ്റ് ചെയ്തവരെ പലരെയും പുറത്താക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട്
കത്തനാർമാരെ സ്വാധീനിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ തകൃതിയായി നടക്കുകയാണ്. കഴിഞ്ഞ തവണ പണച്ചാക്കുമായി ദുബായ് തമ്പി കളത്തിലിറങ്ങിയതുപോലെ ചെങ്കീരിക്കായി പണച്ചാക്കുമായി ഒരു പ്രമുഖ വിദേശ വ്യവസായി കളത്തിലിറങ്ങിക്കഴിഞ്ഞു എന്നാണ് വിവരം. ഇവരുടെ ഏജന്റുമാരായ കത്തനാർമാർ ഓരോരോ വൈദികരെയും സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ സിനഡയിൽ രക്ഷയില്ലാത്തതിനാൽ അസോസിയേഷനിൽ വോട്ടിംഗിൽ രക്ഷപ്പെടുത്തിയെടുക്കുകയാണ് പദ്ധതി. ഇതിൽ നിർണായക റോള് വഹിക്കുന്നവരാണ് വൈദികർ. അസോസിയേഷൻ മെമ്പർമാരിൽ വാട്സാപ്പ് പോലുമില്ലാത്ത ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിലുണ്ട്. അസോസിയേഷൻ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരിൽ നല്ല ശതമാനവും ഈ വൈദികരുടെ കയ്യിൽ വെളിപ്പുറത്തു നിൽക്കുന്നവരായിരിക്കും. അസോസിയേഷനിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് മുമ്പായി അച്ഛന്മാർ പറയും, അച്ചായ സംഗതിയുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് ഇത്തവണ നമുക്ക് ഇന്നാർക്ക് വോട്ട് ചെയ്യാമെന്ന്. സ്വന്തമായി അഭിപ്രായമില്ലാത്ത മൊണ്ണ അച്ചായന്മാർ അച്ഛൻ പറഞ്ഞതുപോലെ കൃത്യമായി അനുസരിക്കും. അസോസിയേഷനിൽ പങ്കെടുക്കുവാനുള്ള യാത്ര ഒരു പിക്നിക്കിന് പോകുന്ന പോലെയാണ്. ഒരു വണ്ടിയൊക്കെ വിളിച്ച് രാവിലെ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പരിമല എടുക്കാറാകുമ്പോൾ രണ്ട് ചെറുതൊക്കെ വിട്ട് അച്ചായന്മാർ ഹാപ്പിയായിരിക്കും. ചെങ്കിരിയെ ജയിപ്പിക്കുവാൻ ഫണ്ടിംഗ് മുതലാളി അച്ചായന്മാർക്കുള്ള ഈ വട്ടച്ചെലവിനുള്ള വകുപ്പ് അച്ഛന്മാർക്ക് കൊടുക്കുന്നത് കൂടാതെ അച്ഛന്മാരുടെ ആളും തരവുമൊക്കെ അനുസരിച്ച് 25,000 മുതൽ 2,00,000 രൂപ വരെ നൽകും. ഓസിൽ രണ്ട് ചെറുതടിക്കുന്ന മൊണ്ണ അച്ചായൻ അറിയുന്നില്ല കത്തനാർ തന്നെ ഹോൾസെയിലായി കച്ചവടം അടിച്ച കാര്യം. ഇതുകൊണ്ടാണ് പാലം കുലുങ്ങിയാലും ചെങ്കിരി മെത്രാച്ചൻ കുലുങ്ങില്ല എന്ന് പറയുന്നത്. കുട്ടിക്കാനത്തെ കത്തനാർ പറഞ്ഞതുപോലെ പുള്ളിയാണെങ്കിൽ 5 കൊല്ലത്തിൽ കൂടുതൽ പോകില്ല എന്നാണ് കൊച്ചു മെത്രാച്ചന്മാരുടെ ഇടയിലെ ഹൈലൈറ്റ്. കൂടുതൽ കാലം വണ്ടി ഓടിയാൽ തങ്ങളുടെ കാര്യം സ്വാഹ ആകില്ലെന്ന് ഉറപ്പാണ് പോലും. ഈ കച്ചവടത്തിന് കാശിറക്കുന്നവനും കസരയിൽ ഇരുന്ന് കൊടുക്കുന്ന പിതാവിനും കോടികളാണ് നേട്ടങ്ങൾ. സമ്പത്തിൻ്റെ പരമാധികാരി ഷെഡ്യൂൾഡ് എ കാറ്റഗറിയിൽ വരുന്ന ശതകോടികൾ ആരോടും കണക്ക് ബോധിപ്പിക്കാതെ ചിലവഴിക്കാനുള്ള അധികാരം. ഭാവയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കോളേജുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും നിയമനത്തിനും മറ്റു വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന കൂടുതൽ വിഹിതം. കേസ് നടത്തിപ്പെന്ന വെടിക്കെട്ട്, കൈമുത്ത്, ഗ്രീൻ ചാനൽ പ്രിവിലേജ് കൂടിയുള്ള വിദേശയാത്രകൾ, FCRI അക്കൗണ്ട് വഴിയുള്ള ചാരിറ്റിക്ക് എന്ന പേരിലുള്ള പണമിടപാടുകൾ, പരിമലപ്പള്ളിയിൽ നിന്നും ആഴ്ചതോറും നേരിട്ടുള്ള നിയന്ത്രണത്തിലെത്തുന്ന കോടികൾ, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇത്തിരി മെനക്കെട്ടാലെന്താ? മാനേജിംഗ് കമ്മിറ്റിയിൽ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഇരടാവിടെ എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന പ്രാഞ്ചി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, പിന്നെ ആരെ പേടിക്കാൻ? ഇത് മുന്നിൽ കണ്ടാണ് അഭിവന്ദ്യ അന്തോണിയോസ് തിരുമേനി ഒരു കാര്യം പറഞ്ഞത്. 1930ഉം 2005ഉം ഇവിടെ ആവർത്തിക്കരുതെന്ന്. രണ്ടിനും സഭ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കാസയിൽ കുൽക്കിക്കുത്തും പണമെറിഞ്ഞു വലയിലാക്കലും ഇത്തവണ നടന്നാൽ അതിന് നൽകേണ്ടുന്ന വില വളരെ വലുതാകും. കാരണം ഇന്ന് കാലം മാറി. ഇത് മാഗ്നിഫൈഡ് ലെൻസിലൂടെ വിശ്വാസികൾ ലോകം മുഴുവൻ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കുരിശു വരച്ചിരിക്കുന്ന മൊണ്ണക്കുഞ്ഞാടുകളല്ല ഇന്ന് സഭയിലുള്ളതെന്ന് ഓർത്താൽ നന്ന്. I2I News, an eye for truth.